ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, നിങ്ങൾക്കെല്ലാവർക്കും വചനവും ജീവിതവും വചനപരമ്പരയിലേക്ക് സ്വാഗതം. നമ്മൾ ധ്യാനിക്കുവാൻ പോകുന്ന വിഷയം സിലോഹ എന്ന പദമാണ്. യോഹന്നാന്റെ സുവിശേഷം 9:1-13 വാക്യങ്ങളിലാണ് സിലോഹ കടന്നു വരുന്നത്. ഒരു അന്ധയാചകനെ ഈശോ സൗഖ്യപ്പെടുത്തുന്നു. അവൻ്റെ കണ്ണിൽ തുപ്പല് പുരട്ടുന്നു. അതിനുശേഷം അവനോട് പറയുന്നു, സിലോഹ എന്ന് പറയുന്ന കുളത്തിൽ പോയി നീ സ്നാനം ചെയ്യുക. അവൻ അതുപോലെ സ്നാനം ചെയ്യുന്നു, അവൻ സൗഖ്യപ്പെടുന്നു. ഇനി പഴയ നിയമത്തിൽ രാജാക്കന്മാരുടെ 2:5-10 നാം ഒരു വ്യക്തിയെ കാണുന്നുണ്ട്, നാമാൻ എന്ന കുഷ്ഠരോഗി. നാമാനോട് എലീഷ പറയുന്നു, നീ ജോർദാനിൽ പോയി 7 മുങ്ങി നിവരുക, സ്നാനം ചെയ്യുക, എങ്കിൽ നീ സൗഖ്യം പ്രാപിക്കും. ഉടൻ തന്നെ നാമാൻ കുപിതനാവുകയാണ്. എന്തിന് ഞാൻ ജോർദാനിലേക്ക് പോകണം? ദമാസ്കസിൽ ഇഷ്ടംപോലെ കുളങ്ങളില്ലേ? ഞാൻ അവിടെ സ്നാനം ചെയ്താൽ പോരെ? പക്ഷേ വേലക്കാരൻ്റെ ഉപദേശം കേട്ട് അവൻ ദമാസ്കസിൽ നിന്നും ജോർദാനിലേക്ക് പോവുകയും അവിടെ 7 സ്നാനം ചെയ്യുകയും അവൻ്റെ ശരീരം ഒരു പിഞ്ചു കുഞ്ഞിൻ്റേതുപോലെ നിർമ്മലമായി മാവുകയും ചെയ്തു. സ്നേഹം നിറഞ്ഞവരെ, എന്തുകൊണ്ടാണ് അച്ഛൻ സിലോഹ അഥവാ അയക്കപ്പെട്ടവൻ എന്നർത്ഥമുള്ള ഈ വചനഭാഗം തിരഞ്ഞെടുത്തത്? നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അയക്കപ്പെട്ടവൻ സിലോഹ എന്ന അനുഭവം ഉണ്ടാകും, ഉണ്ടാകണം എന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു. ആവിലായിലെ അമ്മത്രസിയായുടെ കൂടെ ജോൺ ഓഫ് ദ ക്രോസ് ഉണ്ടായിരുന്നു. സെൻ്റ് അഗസ്റ്റിൻ്റെ കൂടെ വിശുദ്ധ ആംബ്രോസ് ഉണ്ടായിരുന്നു. ഫ്രാൻസിസ് സേവിയറിൻ്റെ കൂടെ ഇഗ്നേഷ്യസ് ലയോള ഉണ്ടായിരുന്നു. ക്ലാരക്ക് വഴിയായി ഫ്രാൻസിസ് ഉണ്ടായിരുന്നു. അതുപോലെ ചില സിലോഹ അനുഭവങ്ങൾ ഒരു അയക്കപ്പെട്ടവൻ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണം. എന്തുകൊണ്ടാണ് നമ്മൾ തീർത്ഥാടന ദേവാലയത്തിൽ പോകേണ്ടത്? എന്തുകൊണ്ട് നമ്മൾ ധ്യാനകേന്ദ്രത്തിൽ പോകണം? എന്തുകൊണ്ട് നമ്മൾ നൊവേന കേന്ദ്രങ്ങളിലേക്ക് പോകണം? നമുക്ക് പറയാലോ, ഇടവകപ്പള്ളി പോയാൽ പോരെ? അവിടെയും അർപ്പിക്കപ്പെടുന്നത് ബലിയല്ലേ? അവിടെയും അർപ്പിക്കുന്നത് പുരോഹിതനല്ലേ? 100% ശരിയാണ്. പക്ഷേ വർഷത്തിലൊരിക്കലെങ്കിലും ഒരു പ്രദക്ഷിണം, ഒരു ധ്യാനപൂർവമായ സഞ്ചാരം നീ നടത്തണം. എവിടെയോ ഒരു സിലോഹ നിന്നെ കാത്തിരിക്കുന്നുണ്ട്. എവിടെയോ ഒരു വചനം നിന്നെ കാത്തിരിക്കുന്നുണ്ട്. എവിടെയോ ഒരു വ്യക്തി, അയക്കപ്പെട്ടവൻ, നിൻ്റെ വിശുദ്ധിക്കായി അയക്കപ്പെട്ടവൻ കാത്തിരിക്കുന്നുണ്ട്. പദ്ധേ സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ ജീവിതത്തിലും ഒരു സിലോഹ അനുഭവം ഉണ്ടാകട്ടെ. ഈ സൗഖ്യം പ്രാപിച്ചതിന് ശേഷം ജനങ്ങൾ പറയുന്നുണ്ട്, ഇന്നലെ വരെ അന്ധനായി ഭിക്ഷയാചിച്ചവനല്ലേ ഇന്ന് സൗഖ്യം പ്രാപിച്ചത്? അപ്പോൾ നിൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥയിൽ പോലും ഒരു വലിയൊരു പുരോഗതി നിനക്ക് സാധിക്കും. അപ്പോൾ വിശുദ്ധി നിനക്ക് കരഗതമാകും. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.